നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ കടന്നാക്രമണത്തിലൂടെ അധികാരം പിടിച്ചടക്കി മാസം രണ്ട് കഴിഞ്ഞിട്ടും താലിബാന് ഒരു സർക്കാർ സംവിധാനം രൂപപ്പെടുത്തുവാൻ കഴിയാതിരിക്കുകയും കൂടുതൽ ഭീകരപ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുകയും ഭീകര ആക്രമണം തുടർച്ചയായി നടക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കെ അടുത്ത ദിവസം ദോഹയിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളും താലിബാനും തമ്മിൽ നടക്കുന്ന ചർച്ച നിർണായകമാകും. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയ ശേഷം താലിബാൻ ആധിപത്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന താലിബാൻ ക്രൂരതകളിൽ ലോകം ആശങ്കപ്പെടുന്ന ഈ ഘട്ടത്തിലുള്ള ചർച്ചകളിൽ അമേരിക്ക എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. താലിബാന്റെ സ്ത്രീകളോടുള്ള സമീപനവും ആക്രമണങ്ങളും ലോകവ്യാപകമായ പ്രതിഷേധത്തിന് ഇടം നൽകുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ അരാജകത്വം നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ താലിബാനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുത്ത അമേരിക്ക എങ്ങനെയാണ് വരും നാളുകളിൽ അഫ്ഗാനിസ്ഥാനിലെ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് ചർച്ചകളിൽ പ്രതിഫലിക്കും. ദോഹയിൽ മുതിർന്ന താലിബാൻ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് അറിയിച്ചത്. 20 വർഷക്കാലത്തെ ദൗത്യം പൂർത്തിയാക്കി ഓഗസ്റ്റ് 31-ന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നത്. അതിനുശേഷം താലിബാനുമായി നേരിട്ടുള്ള ചർച്ച ആദ്യമായാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ അഫ്ഗാനിസ്ഥാനികളുടെയും അവകാശങ്ങൾക്ക് വിശാലമായ പിന്തുണയും ബഹുമാനവും നൽകുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ താലിബാനോട് ആവശ്യപ്പെടുമെന്ന് US സേനാവൃത്തങ്ങൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അഫ്ഗാൻ പൗരന്മാരുടെ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും US അറിയിച്ചു. അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം ആരാണ് ഇരു നേതൃത്വത്തെയും പ്രതിനിധീകരിച്ച് എത്തുക എന്നത് പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒഴിപ്പിക്കലായിരുന്നു 18 ദിവസം നീണ്ട അഫ്ഗാൻ ഒഴിപ്പിക്കൽ ദൗത്യം. 123,000 പേരെയാണ് അഫ്ഗാനിൽ നിന്നും അമേരിക്ക തിരിച്ചെത്തിച്ചത്. അതേസമയം നാൾക്കുനാൾ കഴിയുന്തോറും അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുകയാണ്. ഭീകരർ തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നടന്ന സ്ഫോടനം കൂടുതൽ രക്തച്ചൊരിച്ചിലിന്റെ നാളുകളിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ കടന്നുപോകുന്നതെന്ന് വേണം കരുതാൻ. ഷിയ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് പള്ളിയിൽ നടന്ന സ്ഫോടനത്തിൽ 100 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് താലിബാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പള്ളിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു. കുണ്ടുസ് പ്രവിശ്യയിൽ നടന്ന സ്ഫോടനത്തിന്റെ അവകാശവാദം ആരും ഏറ്റെടുത്തിട്ടില്ല. എങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന നിഗമനത്തിലാണ് താലിബാൻ കേന്ദ്രങ്ങൾ. IS തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാനിലെ ഷിയ മുസ്ലിം ന്യൂനപക്ഷത്തെ ആക്രമിച്ചതിന് ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടശേഷം നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ട സ്ഫോടനമാണിത്. കുണ്ടുസ് പ്രവിശ്യയിലെ ഗോസറി സെയ്ദ് അബാദ് പള്ളിയിലെ പ്രതിവാര വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഷിയ മത ന്യൂനപക്ഷ അംഗങ്ങൾ സാധാരണ ആരാധനയ്ക്കായി വലിയ തോതിൽ ആൾക്കാർ വരാറുണ്ട്. ഇത്തരത്തിൽ ധാരാളം ആൾക്കാർ പ്രാർത്ഥനയ്ക്കായി എത്തിയപ്പോഴാണ് സ്ഫോടനമുണ്ടായത്. ഷിയ പള്ളി ലക്ഷ്യമിട്ടുള്ള സ്ഫോടനത്തിൽ വലിയൊരു വിഭാഗം ഭക്തർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് താലിബാൻ മുഖ്യ വക്താവ് സബിഹുല്ല മുജാഹിദ് പറഞ്ഞു. താലിബാൻ പ്രത്യേക സേന സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഒരു ഗ്രൂപ്പും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. അതേസമയം IS ആണ് സ്ഫോടനത്തിന് നേതൃത്വം നൽകിയതെന്ന് താലിബാൻ ആരോപിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ISIS-നെ എത്രയും വേഗം അടിച്ചമർത്തുമെന്ന് താലിബാൻ പറയുന്നുണ്ട്. താലിബാൻ ഒരിക്കലും ഒരു ഭീഷണിയല്ലെന്നും എന്നാൽ അവർ തങ്ങൾക്കൊരു തലവേദനയാണെന്നും താലിബാനിലെ മന്ത്രിസഭാംഗമായ സബിഹുള്ള മുജാഹിദ് പറഞ്ഞു. അഫ്ഗാനിൽ പലയിടത്തും ISIS തലവേദന സൃഷ്ടിക്കുകയാണ്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും എത്രയും വേഗം പുറത്തു വരാൻ താലിബാന് കഴിയുന്നുണ്ട്. അവരുടെ പിന്നാലെ ചെന്ന് അവരുടെ താവളങ്ങൾ തങ്ങൾ കണ്ടെത്തിയെന്നും സബിഹുള്ള പറഞ്ഞു. കാബൂളിലെ വടക്കൻ പ്രവിശ്യയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ISIS ഭീകരരെ താലിബാൻ വധിച്ചിരുന്നു. അവരുടെ ഒളിയിടങ്ങൾ കണ്ടെത്തി. അവിടെ ചെന്നാണ് താലിബാൻ ആക്രമണം നടത്തിയത്. കാബൂളിലെ ഈദ്ഗാഹിന് മുൻപിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പള്ളിയിൽ താലിബാൻകാർ ഒത്തുകൂടിയപ്പോഴായിരുന്നു സംഭവം. 10 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇതിന് പിന്നിൽ IS ആണെന്ന് താലിബാൻ ആരോപിച്ചിരുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ IS-ന്റെ നേതൃത്വത്തിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അടുത്ത 6 മാസം മുതൽ 36 മാസത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ IS-ഉം അൽഖ്വയ്ദയും വളരെയധികം ശക്തി പ്രാപിക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. താലിബാൻ അധികാരത്തിലേറിയതോടെ ഭീകരശക്തികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അഫ്ഗാൻ മാത്രമല്ല, അവർ ലോകത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറും. അൽഖ്വയ്ദയ്ക്കും ISIS-നും വളരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം അധിക നാൾ നീണ്ടു നിൽക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി സെൻട്രൽ ഇന്റലിജൻസ് മുൻ ഡയറക്ടർ ഡേവിഡ് H. പെട്രാസസ്.
താലിബാൻ കാബൂൾ പിടിച്ചടക്കിയതിൽ പാകിസ്ഥാനുണ്ടായ സന്തോഷത്തിന് അല്പായുസ് മാത്രമാണ്. നിലവിലെ അഫ്ഗാൻ ജനതയുടെ ജീവിതം ഹൃദയഭേദകമാണെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും താലിബാൻ ഭരണത്തിന് കീഴിൽ ഒതുങ്ങിയ അഫ്ഗാൻ ജനതയുടെ ജീവിതം ദുസ്സഹമാണ്. ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുകയാണ്. ഇരുണ്ട വിശപ്പിന്റെ കാറ്റാണ് ഇപ്പോൾ രാജ്യത്ത് വീശുന്നത്. ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ഭീകരർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കും അഫ്ഗാൻ സർക്കാരിനും വേണ്ടി പ്രവർത്തിച്ചവരെ വീടുകൾ തോറും നടന്ന് വക വരുത്തുകയാണ് താലിബാൻ എന്നും അദ്ദേഹം വ്യക്തമാക്കി. താലിബാന്റെ കീഴിലുള്ള അഫ്ഗാനെ നിയന്ത്രിക്കാമെന്ന് പാകിസ്ഥാൻ വ്യാമോഹിക്കേണ്ട. ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് പാകിസ്ഥാനിൽ ഉള്ളത്. നിലവിലെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിക്കുമ്പോൾ അഫ്ഗാനിൽ പാകിസ്ഥാൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാധ്യതയില്ലെന്നും പെട്രാസസ് കൂട്ടിച്ചേർത്തു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.